ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറയുന്ന വലിയ തൻ്റെടമുള്ള ഒരു പ്രവൃത്തി നിർവഹിച്ചിരിക്കുന്നു വിവിധ കോൺഗ്രസ് നേതാക്കൾ. ശ്രീ മുല്ലപ്പള്ളി അത് ആദ്യം പറഞ്ഞു, രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്, വിവിധ ആളുകൾ പറയുന്നുണ്ട് എന്നത് നിങ്ങളുടെ പരിഹാസത്തിന് ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് പറയേണ്ടി വരുമോ? അല്ല, ഇവിടെ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് കോൺഗ്രസും യു ഡി എഫും എന്തുകൊണ്ടാണ് ഇവിടെ തോറ്റുപോയത്. അതിനടിസ്ഥാനപരമായ കാരണമുണ്ട്. വെറുതെ ഒരു നേതാവിൻ്റെ കുഴപ്പം കൊണ്ട് മാത്രമാണ് ഈ പരാജയം ഉണ്ടായത് എന്നുള്ളത് ശരിയായൊരു വിശകലനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് എടുത്ത നിലപാടുകളാണ്, ആ നിലപാടിനെ തുടർന്ന് കേരളത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ വലിയ വിജയം നേടാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിജയം നേടുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? നാല് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടുന്നൊരു സന്ദർഭത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഉജ്ജ്വലമായ വിജയം ഈ കേരളത്തിൽ നേടിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം രാഷ്ട്രീയമായിട്ട് ഉണ്ട്. ആ രാഷ്ട്രീയമായിട്ടുള്ള ദിശാബോധത്തോടു കൂടി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആഗോളതലത്തിൽ തന്നെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാഹചര്യത്തിൽ ആഗോളവൽക്കരണം ഉൾപ്പെടെയുള്ള സ്വകാര്യവൽക്കരണത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അതിന് ബദലായിട്ട് കേരളത്തെ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയും, ആരോഗ്യരംഗം ഉൾപ്പെടെ വിദ്യാഭ്യാസം സാമൂഹ്യ മേഖലയിലുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഇതിനെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്ത അതിൻ്റെ നിലപാട്. രണ്ടാമത്തെ കാര്യം, ഈ നിലപാടിൽ നിന്നുകൊണ്ട് ഒരു സമ്പൂർണ്ണ വളർച്ച നേടാൻ ഉതകുന്ന ഒരു കേരളത്തെ സൃഷ്ടിക്കുക, ഒരു പുതിയ കേരളം. ആ കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനത്തിനാവശ്യമായ രീതിയിലുള്ള സമ്പത്ത് കണ്ടെത്താനുള്ള ഭാവനാപൂർവമായ നിലപാടുകൾ, ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള കേരളത്തെ നവീകരിക്കുന്നതിന്, കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന്, കേരളത്തിൻ്റെ വളർച്ച അത് വലിയ രീതിയിൽ മുന്നോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം, അത് രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബി ജെ പി വിരുദ്ധ ഗവൺമെൻറ്റുകളെ തകർക്കാൻ സാധിക്കുന്നതുപോലെ ഏതെങ്കിലും രീതിയിൽ കാര്യമാറ്റം നടത്തിയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് തകർക്കാനാവില്ല എന്ന് ഭരണവർഗത്തിൻ്റെ നേതൃത്വമായിട്ടുള്ള ബി ജെ പിക്ക് നന്നായിട്ട് അറിയാം, ആർ എസ് എസിനും അറിയാം. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഇന്നത്തെ ഗവൺമെൻറ്റിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ തകർക്കാൻ സാധിക്കുമോ എന്ന ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കേണ്ടുന്ന ഭരണകൂട സ്ഥാപനങ്ങളായ നമുക്കെല്ലാവർക്കും അറിയുന്ന സി എൻ ഡി എ ജി, അതേപോലെ തന്നെ സി ബി ഐ, അതുപോലെ തന്നെ എൻ ഐ എ, ഇ ഡി, ഈ പറയുന്ന ഇവിടെ കസ്റ്റംസ്, ഇതെല്ലാം ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നാക്രമിക്കാൻ എല്ലാ വളർച്ചയെയും വികസന പ്രക്രിയയെയും തകർക്കുന്നതിനുള്ള ബോധപൂർവമായ പ്രവർത്തനം ഈ കേരളത്തിലെ പ്രതിപക്ഷം, അത് രണ്ട് പ്രതിപക്ഷമായാലും, അതായത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും, അവർ സംയുക്തമായിട്ടും സമാന്തരമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രചാരവേല ഉൾപ്പെടെ ഈ കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതിനെതിരായിട്ടുള്ളൊരു വിധി എഴുത്തുകൂടിയാണ്. ഇങ്ങനെ ഈ മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളും കഴിഞ്ഞ അഞ്ചാറു മാസക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനും അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന സഹോദരൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കുമെതിരായി നടത്തിയിട്ടുള്ള വലിയ കടന്നാക്രമമുണ്ട്, അസത്യപ്രചരണമാണ്. സാധാരണ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, സത്യാന്തര കാലം എന്ന് പറയുന്ന കളവിൻ്റെ വലിയ രീതിയിലുള്ള ഒരു കുത്തി ഒഴുക്ക്. എന്തെങ്കിലും ആരെങ്കിലും വിശ്വസിച്ചാൽ വിശ്വസിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് തനി കളവ് അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതുപോലെ തന്നെ അതിൻ്റെ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന സഹോദരൻ പിണറായി വിജയനെയും കുടുംബത്തെയും എല്ലാം അതിശക്തിയായിട്ട് എതിർക്കുന്ന കള്ളപ്രചാരവേല നടത്തുന്ന മാധ്യമങ്ങളിൽ ഒരു വലിയ വിഭാഗത്തിൻ്റെ വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമം, ഈ നാലെണ്ണത്തെയും അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നേടാൻ ഇടയായിട്ടുള്ളത്. ഇങ്ങനെ നേടാനിടയായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പ്രതിഫലനം വളരെ വ്യക്തമാണ്. ആരെല്ലാമാണോ തോറ്റത്, ആരൊക്കെ ജയിക്കുമെന്ന് വിചാരിച്ചവരാണ്, ഇവരുടെ എല്ലാം തലയിൽ ഒരു ഓള ഉണ്ടായിരുന്നത്,
കാരണം ഈ മാധ്യമങ്ങളെല്ലാം പറയുന്നത് കേട്ട് കേട്ട് അതായിരിക്കും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് എന്ന് വിചാരിച്ച് ആ അവബോധം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് വമ്പൻ വിജയം പ്രതീക്ഷിച്ചിട്ടാണ് യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും അവർ ഈ പ്രചരണം ഒക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, അതിൻ്റെ രാഷ്ട്രീയമായ ധാരണ കൃത്യമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകുക, ഇങ്ങനെ ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ള മുന്നണികൾക്കകത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അതാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം. അതിലൊരു നേതൃമാറ്റം കൊണ്ട് ഈ രണ്ട് മുന്നണികൾക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ രാഷ്ട്രീയ കുഴപ്പത്തിൻ്റെ അടിസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല വലിയ രീതിയിൽ ജനപിന്തുണ നേടിയിട്ട് ജയിക്കുന്നു. അങ്ങനെ ജയിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഹരി പറയുന്നത് പോലെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇതിൻ്റെ അകത്തൊക്കെ രൂപം കൊള്ളും. അതിന് വ്യത്യസ്ത പേരുകൾ പറയും, നേതൃത്വത്തിൻ്റെ പേര് പറയും, സംഘടനയുടെ പേര് പറയും, അതുപോലെ തന്നെ ആരൊക്കെ മാറണമെന്ന് പറയും, മാറണ്ടെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ഗ്രൂപ്പ് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കലാപം ഇപ്പോൾ യു ഡി എഫിൻ്റെ അകത്തും യു ഡി എഫിലെ കോൺഗ്രസിൻ്റെ അകത്തും ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. അപ്പോൾ കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ പറയുന്നത് മാത്രമല്ല, പറയുന്നത് ഘടകകക്ഷി, ആകെ ഘടകകക്ഷി എന്ന് പറയുന്നത് രണ്ടാളേ ഉള്ളൂ, അതൊന്ന് കോൺഗ്രസ്സാണ് മറ്റൊന്ന് ലീഗാണ്. ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ വടക്കോട്ട് വടക്കോട്ട് പോകുമ്പോൾ യു ഡി എഫിൻ്റെ നേതൃത്വ ശക്തി എന്ന് പറയുന്നത് ലീഗ് തന്നെയാണ്. ലീഗിൻ്റെ ആജ്ഞാനുവർത്തിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പല മേഖലയിലും പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സഖാവ് പിണറായി ആ രീതിയിലുള്ളൊരു പ്രയോഗം നടത്തിയത്. യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, കോൺഗ്രസിൻ്റെ അകത്തും ബി ജെ പിക്ക് അകത്തും തമ്മിലടിയും പ്രശ്നങ്ങളും ഗ്രൂപ്പ് വഴക്കുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നതാണ്. അത് കൂടുതൽ ശക്തിപ്പെടാൻ ഈ പരാജയം ഇടയാക്കിയിട്ടുണ്ട്. ആ പരാജയം ഇടയാക്കിയതിൻ്റെ ഭാഗമായിട്ടുള്ള വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനെ അത് പരിഹരിക്കാനുമാണ് യഥാർത്ഥത്തിൽ അവർ ശ്രമിക്കേണ്ടത്. അത് ഒഴിച്ച് ബാക്കിയല്ലാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ് നമ്മുടെ മുമ്പ്. ശരി.